എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവരാജ്യസഖ്യം നിലവിൽ വന്ന വർഷം 1920 ജനുവരി 10 1920 ജനുവരി 10 സർവരാജ്യസഖ്യം നിലവിൽ വന്നത്. അപ്പോൾ സർവരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കവനൻറ്റ്. സർവരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ് എന്ന പേരിലാണ്. അപ്പോൾ സർവരാജ്യസഖ്യ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാരാണ്? വുഡ്രോ വിൽസൺ. സർവരാജ്യസഖ്യം രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ. സർവരാജ്യസഖ്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ള രാജ്യം ഏത്? USA. സർവരാജ്യസഖ്യത്തിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ള രാജ്യം ഏത്? USA. സർവരാജ്യസഖ്യത്തിൽ നിന്നും വിട്ടുനിന്ന രാജ്യം USAയും സർവരാജ്യസഖ്യം പിരിച്ചുവിട്ട വർഷം 1946. സർവരാജ്യസഖ്യം പിരിച്ചുവിട്ട വർഷം 1946. UN നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1945 ഒക്ടോബർ 24. UN നിലവിൽ വന്ന വർഷം 1945 ഒക്ടോബർ 24. UNA യുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലെ മാൻഹട്ടൻ. ഇപ്പോൾ ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് UNൻ്റെ ആസ്ഥാനം എന്നുള്ളത്. ഇനി അടുത്തത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ നെതർലാൻഡിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. നെതർലാൻഡിലെ ഹേഗ്. ഇനി അടുത്തത്, ഇന്ത്യ UNൽ അംഗമായ വർഷം എപ്പോഴാണ്? 1945 ഒക്ടോബർ 30 ഇന്ത്യ UNൽ അംഗമായ വർഷം. 1945 ഒക്ടോബർ 30 ഇന്ത്യ UNൽ അംഗമായി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നെതർലാൻഡിലെ ഹേഗിലാണ്. UNൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലെ മാൻഹട്ടൻ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. യുനിസെഫ് ന്യൂയോർക്കിലാണ്. യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക്. അടുത്തത്, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ്. ഇനി ലോകബാങ്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 1945 ഡിസംബർ 27 ലോകബാങ്ക് നിലവിൽ വന്നത്. അപ്പോൾ ലോകബാങ്ക് നിലവിൽ വന്നത് എപ്പോഴാണ്? 1945 ഡിസംബർ 27. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1946 ജനീവയിലാണ്. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ജനീവയിലാണ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1946 ആണ്. ഇനി കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലെ മാൾബറോ ഹൗസിലാണ്. കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടനിലെ മാൾബറോ ഹൗസ്. അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അന്ന് നിലവിൽ വന്ന വർഷം 1966 മനിലയിലാണ്. 1966 മനില. ഒപെക്കിൻ്റെ ആസ്ഥാനം എന്നുള്ളത് വിയന്നയാണ്. ഒപെക്കിൻ്റെ ആസ്ഥാനം എന്നുള്ളത് വിയന്ന ആണ്. അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ചെരിചേരാ പ്രസ്ഥാനം രൂപീകൃതമായ വർഷം 1961. ചെരിചേരാ പ്രസ്ഥാനം രൂപീകൃതമായ വർഷം 1961. ചെരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനിടെയായിട്ടുള്ള സമ്മേളനം, ആദ്യത്തെ സമ്മേളനം നടന്നത് 1955 ബന്ധൂങ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ചെരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സമ്മേളനമാണ് 1955 ബന്ധൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ബെൽഗ്രേഡിൽ വെച്ചാണ് നടക്കുന്നത്. ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം സമ്മേളനം നടക്കുന്നത്. ഇനി സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു. സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.